എന്തായാലും ചുമ്മാ സ്റ്റുഡിയോക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ടാവും, ഡ്രസ്സിന്റെ ആണെങ്കിലും ചപ്പൽസിന്റെ ആണെങ്കിലും. ഒരു ദേഖ് റഹാ ഹൂ ആജ്കൽ സ്റ്റുഡിയോ ജാ റഹേ ഹൈ ഔർ സ്റ്റുഡിയോ മേ ബഹുത് ഹി സാദാ ചീപ് റേറ്റ് മേ കപ്ഡേ മിൽ രഹേ ഹൈ തോ മൈ ബി ഗയാ സൂ ഗേൾസ് നാ റീസെന്റാ സ്റ്റുഡിയോ പോയിരുന്നേ. അങ്ക വന്ന് രണ്ട് ക്ലോത്തിംഗ് വന്ന് പിക്ക് പണിയിരിക്കാം. എന്തിരിക്കൻ പാക്കലാം. സോ ഫസ്റ്റ് സ്റ്റുഡിയോ, സ്റ്റുഡിയോ എന്ന ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായത് മാറി കഴിഞ്ഞു, എസ്പെഷ്യലി മില്ലേനിയൽ പിന്നെ ജെൻസി പോപ്പുലേഷൻ്റെ ഇടയിൽ. 2016 ആദ്യമായി ബാംഗ്ലൂരിലെ ഒരു സ്റ്റോറിൽ നിന്ന് തുടങ്ങിയ ഈ സംരംഭം ഇന്ന് 350 പരം സ്റ്റോറുകളിലായി രാജ്യത്തെ 120 നഗരങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതുമാത്രമല്ല, റിലയൻസ് ട്രെൻഡ്സ്, മാക്സ് ഫാഷൻ പോലെയുള്ള ബ്രാൻഡുകൾ വാഴുന്ന ഈ ഒരു സെക്ടറിൽ എങ്ങനെയാണ് സ്റ്റുഡിയോ കൂടുതലും 999 രൂപയ്ക്ക് താഴെ വരുന്ന വസ്ത്രങ്ങൾ വിറ്റുകൊണ്ട് വെറും 2 വർഷത്തിനുള്ളിൽ $500 മില്യൺ ഫാഷൻ ബ്രാൻഡായി മാറിയത് എന്ന് നോക്കാം. ഫ്ലിപ്പ് ഫ്ലോപ്സ്, സ്നീക്കേഴ്സ്, കാജുവൽ ഷൂസ്, കളക്ഷൻ അതിരിന്തയ പത്രം. ഈസാ കളർ ഫേഡ് ഹോ ചുക്കാ ഇസ്ലിയേ മേ ജീൻസ് ഖരീദനേ കേ ലിയേ പഹുഞ്ച് ഗയി സ്റ്റുഡിയോ, ക്യൂൻകി സ്റ്റുഡിയോ കാ കളക്ഷൻ ക്വാളിറ്റി കാ. ഇന്ത്യയിലെ ഫാഷൻ റീറ്റെയിൽ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 90% ബ്രാൻഡുകളും അവരുടെ ടാർഗറ്റ് മാർക്കറ്റായി കണ്ടത് Tier 1 cities കസ്റ്റമേഴ്സിനെയാണ്. അതായത് മുംബൈ, പൂനെ, ഹൈദരാബാദ്, ചെന്നൈ പോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിലെ ഹൈ കോസ്റ്റ് ഓഫ് ലിവിംഗ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ. പക്ഷേ വാസ്തവത്തിൽ 70%-ൽ അധികം ഈ സെക്ടറിലെ വരുമാനം വരുന്നത് Tier 2, 3, and 4 കസ്റ്റമേഴ്സിൽ നിന്നാണ്. പക്ഷേ ഇവിടെ ഭൂരിഭാഗം വരുന്ന കസ്റ്റമേഴ്സിനും ക്വാളിറ്റി വസ്ത്രങ്ങൾ വേണം എന്ന വലിയ പർച്ചേസിംഗ് പവർ ഇല്ലാതാനും. അതുകൊണ്ട് തന്നെ വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു മാർക്കറ്റിൽ ലോക്കൽ സ്റ്റോഴ്സും ഷോപ്പ് കീപ്പേഴ്സുമാണ് ലാഭം കൊയ്തുകൊണ്ടിരുന്നത്. മാർക്കറ്റിലെ ഈ വലിയ സാധ്യത മുന്നിൽ കണ്ടാണ് ടാറ്റാ ഗ്രൂപ്പിൻ്റെ സബ്സിഡിയറി ഗ്രൂപ്പായ ട്രെൻഡ് ലിമിറ്റഡ് മുന്നോട്ട് വന്നത്. ട്രെൻഡിൻ്റെ തന്നെ കീഴിൽ വരുന്ന വെസ്റ്റ്സൈഡ് പോലെയുള്ള ബ്രാൻഡുകൾ Tier 1 cities ലക്ഷ്യം വെക്കുമ്പോഴും പക്ഷേ Tier 2, 3, and 4 ആളുകളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ഈ സിറ്റീസിലെ ആളുകൾക്ക് ഫാഷനബിളും എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ് എക്സ്പീരിയൻസ് നൽകുക എന്ന ഉദ്ദേശത്തോടെ ട്രെൻഡ് ഗ്രൂപ്പ് 2016 സ്റ്റുഡിയോ എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇ കൊമേഴ്സിൻ്റെ ഈ കാലത്ത് സ്റ്റുഡിയോ എല്ലാ വസ്ത്രങ്ങളും ആക്സസറീസും വിൽക്കുന്നത് അവരുടെ ഫിസിക്കൽ സ്റ്റോഴ്സ് വഴിയാണ്. അതായത് നിങ്ങൾക്കിത് വെബ്സൈറ്റിലൂടെ മേടിക്കാൻ കഴിയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൽ അവർ സ്പെൻഡ് ചെയ്യുന്നത് വളരെ ചെറിയ എമൗണ്ടാണ്. എന്നിട്ടും സ്റ്റുഡിയോ ഇന്ത്യയിലെ ഫാസ്റ്റ് ഫാഷൻ രംഗത്ത് ഇത്ര വലിയ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് 6 main strategies യൂസ് ചെയ്തിട്ടാണ്. അത് ഏതൊക്കെ എന്ന് നോക്കാം. പ്രൈസിംഗ് അഥവാ നിങ്ങളുടെ ബഡ്ജറ്റ്, ഏത് തുണി എടുക്കണമെന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ വാലറ്റിൽ അഥവാ ബാഗിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ സാറ HM, വെസ്റ്റ്സൈഡ്, എലൻ സോളി എക്സെട്ര. പക്ഷേ ചെറിയ ബഡ്ജറ്റിൽ ട്രെൻഡി ക്ലോത്ത്സ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് പിന്നെ Tier 2, 3 കസ്റ്റമേഴ്സാണ് സ്റ്റുഡിയോയുടെ ടാർഗറ്റ് മാർക്കറ്റ്. അവരുടെ കസ്റ്റമേഴ്സ് ബ്രാൻഡ് ലേബലിനേക്കാൾ അഫോർഡബിൾ ഫാസ്റ്റ് ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്ലെയിൻ ബ്ലാക്ക് ടീഷർട്ടിൻ്റെ 3 വ്യത്യസ്ത ബ്രാൻഡുകൾ ഓഫർ ചെയ്യുന്ന പ്രൈസ് റേഞ്ച് നോക്കാം. സ്റ്റുഡിയോ 299, വെസ്റ്റ് സൈഡ് 599, സാറ ഇന്ത്യ 999. ഈ 3 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം കാണുമെങ്കിലും പക്ഷേ ഇത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും അഫോർഡബിൾ ഡ്രസ്സ് ആഗ്രഹിക്കുന്ന ഒരാൾ എവിടെ പോകുമെന്ന്. ലാഭം നേടുന്നതിനായി ഒരു ബിസിനസ്സിൽ കൈവശം വെക്കുന്ന ചരക്കുകളും ഇനങ്ങളും വസ്തുക്കൾ എല്ലാം കൂടിയാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അതായത് സ്റ്റുഡിയോയുടെ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഷർട്ട്സ്, ജീൻസ്, ടോപ്പ് പോലുള്ള ഡ്രസ്സസും പിന്നെ ആക്സസറീസ് ഒക്കെയാണ്. സ്റ്റുഡിയോയുടെ ഇൻവെൻട്രി കപ്പാസിറ്റി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വലിയ കപ്പാസിറ്റിയിൽ പുതിയ വസ്ത്രങ്ങൾ ട്രെൻഡിനനുസരിച്ച് അതായത് ഫാസ്റ്റ് ഫാഷൻ മോഡൽ ഫോളോ ചെയ്ത് അവർക്ക് സ്റ്റോഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ല സെയിൽസ് ഉള്ളതുകൊണ്ട് ആഴ്ചതോറും ഏകദേശം 160% റിഫ്രഷ് റേറ്റിലാണ് പുതിയ തുണികൾ എത്തുന്നത്. അതിനാൽ ഓരോ 2 മാസം കൂടി ഇരിക്കുമ്പോൾ സ്റ്റോഴ്സിലെ എല്ലാ കളക്ഷൻസും അപ്ഡേറ്റഡ് ആകുന്നു. ഈ ഒരു ഫോർമുല ഇതുവരെ വേറെ ബ്രാൻഡുകൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ ബ്രാൻഡുകളും കസ്റ്റമർ അക്വിസിഷനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അഡ്വർടൈസിങ്ങിലും മാർക്കറ്റിങ്ങിലുമാണ്. ഇന്ന് ഏതൊരു ബ്രാൻഡ് എടുത്താലും സെലിബ്രിറ്റീസും സ്പോർട്സ്മെനൊക്കെയാണ് ലക്ഷങ്ങൾ പ്രതിഫലം മേടിച്ചുകൊണ്ട് ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സ്റ്റുഡിയോ അവരുടെ പ്രൊമോഷൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിലയൻസ് ട്രെൻഡ്സ്, മാക്സ് പോലെയുള്ള ബ്രാൻഡ്സിൻ്റെ ആഡ്സ് TV സ്ഥിരമായി കാണുമെങ്കിലും പക്ഷേ നിങ്ങൾ ഒരിക്കൽ പോലും സ്റ്റുഡിയോയുടെ ആഡ് TV കണ്ടിട്ടുണ്ടോ? ആലോചിക്കാൻ 5 സെക്കൻഡ് തരാം. എന്നാൽ സത്യത്തിൽ കാണാൻ സാധിക്കില്ല, കാരണം സെലിബ്രിറ്റീസ്, ടെലിവിഷൻ ആഡ്സ്, ബിൽബോർഡ്സ് ഇതിനൊക്കെ പകരം അവർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ, പർട്ടിക്കുലർലി സ്റ്റോർ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ഇൻഫ്ലുവൻസേഴ്സിനെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്ന വലിയൊരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ചുരുങ്ങിയ ചിലവിൽ അവർക്ക് ബ്രാൻഡ് എത്തിക്കാൻ സാധിക്കുന്നു. പിന്നീട് ഇവിടേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കാരണം അവരിത് അവരുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നു. അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസിംഗ് കാരണം കൂടുതൽ കസ്റ്റമേഴ്സ് വരികയും അതുപോലെ റിപ്പീറ്റ് കസ്റ്റമറായി മാറുകയും ചെയ്യുന്നു. അതായത് ബ്രാൻഡ് ലോയൽറ്റി എന്ന ഫാക്ടറാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സ്റ്റുഡിയോ ഹൈ മാർജിൻ സെയിൽ ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധ കൊടുക്കുന്നത് ഹൈ വോളിയം സെയിലാണ്.
അതായത് ഉദാഹരണത്തിന് ഒരു സിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് ബ്രാൻഡുകളായ അലൻസോളി ആൻഡ് സുഡിയോയുടെ സെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. അലൻസോളി എന്ന ബ്രാൻഡ് ഒരു ടീ ഷർട്ട് വിൽക്കുന്നത് 1500 രൂപയ്ക്കാണെങ്കിൽ അതിൽ അവരുടെ ഓവറോൾ പ്രോഫിറ്റ് ഏകദേശം 800 രൂപയായിരിക്കും. ഇതിനെയാണ് ഹൈ മാർജിൻ സെയിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് തന്നെ അവരുടെ ടാർഗറ്റ് ഓഡിയൻസ് അപ്പർ ക്ലാസ് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സാണ്. അതേസമയം സുഡിയോ ഒരു ടീ ഷർട്ട് 499 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അവർക്ക് ഒരു പീസ് കിട്ടുന്ന ലാഭം 150 രൂപ ആയാൽ പോലും ഓരോ ഡിസൈനും വലിയ വോളിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. കാരണം മാസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് മാനുഫാക്ചറിംഗ്, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ പോലുള്ള കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. അതുമാത്രമല്ല അഫോർഡബിൾ പ്രൈസ് ആയതിനാൽ കൂടുതൽ കസ്റ്റമേഴ്സിന് ഇത് മേടിക്കാനും പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വലിയൊരു ശതമാനം വരുന്ന മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് ഫാമിലികളുടെ ഒരു റെഗുലർ സ്റ്റോറാകാൻ സുഡിയോയ്ക്ക് സാധിക്കുന്നത്. ഇ കോമേഴ്സ് ഏറ്റവും കൂടുതൽ വളരുന്ന ഈ കാലത്ത് പക്ഷേ സുഡിയോ ഉപയോഗിക്കുന്നത് ഓഫ്ലൈൻ ബിസിനസ് മോഡലാണ്. കാരണം ഇന്ന് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര പോലെയുള്ള ഇ കോമേഴ്സ് ജയൻസ് പോലും ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നമാണ് ഹയർ റിട്ടേൺ റേറ്റ്സ്. അതായത് ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ ഇഷ്ടപ്പെടാത്ത കൊണ്ടോ അഥവാ വേറെ എന്ത് കാരണത്താലോ റിട്ടേൺ ചെയ്യുമ്പോൾ അത് കമ്പനിക്ക് വലിയ നഷ്ടമാണ് വരുത്തി വെക്കുന്നത്. കാരണം പിന്നീട് ആ പ്രോഡക്റ്റ് തിരിച്ച് എത്തിക്കുന്ന കോസ്റ്റൊക്കെ കമ്പനിക്ക് ഒരു ബാധ്യതയായി മാറുന്നു. 2022 ഇന്ത്യയിലെ ഇ കോമേഴ്സ് സൈറ്റ്സിന് റിട്ടേൺ റേറ്റ്സ് ഏകദേശം 14%, ഓൺലൈൻ വിറ്റ ക്ലോത്ത്സിന് റിട്ടേൺ റേറ്റ്സ് 25-40% ഇടയിലായിരുന്നു. അതുമാത്രമല്ല എല്ലാ ആളുകൾക്കും ഡെലിവറി ചാർജ് അഫോർഡ് ചെയ്യാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ വസ്ത്രം നോക്കുന്ന വ്യക്തി ഒരിക്കലും 40-50 രൂപയും ഡെലിവറി ചാർജ് കൊടുത്ത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് വസ്ത്രം മേടിക്കുന്നതാണ്. ഇതേ കാരണത്താലാണ് സുഡിയോ ഓൺലൈൻ സെയിൽസ് ചെയ്യുന്നതിന് പകരം ഫിസിക്കൽ സ്റ്റോഴ്സിലൂടെ സെയിൽ നടത്തുന്നത്. ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി കമ്പനീസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രീതിയാണ് ഫ്രാഞ്ചൈസിങ്. അതിൽ തന്നെ വരുന്ന വ്യത്യസ്ത മോഡൽസ് ആണ് കോക്കോ, കോഫോ, ഫോക്കോ, പിന്നെ ഫോഫോ. അതിൽ തന്നെ കൂടുതലും കമ്പനീസ് യൂസ് ചെയ്യുന്നത് കോക്കോ അഥവാ ഫോഫോ മോഡൽസാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സുഡിയോ ഉപയോഗിക്കുന്നത് ഫോക്കോ മോഡലാണ്. അതായത് ഉദാഹരണത്തിന് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സുഡിയോ നേരിട്ടല്ല സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത്, അതിന് പകരം ഒരു ഫ്രാഞ്ചൈസ് അഥവാ ഇൻവെസ്റ്ററാണ് സ്വന്തം ചെലവിൽ ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം അവിടുത്തെ റണ്ണിങ് കോസ്റ്റും ഓപ്പറേഷൻസൊക്കെ ബ്രാൻഡാണ് നോക്കി നടത്തുന്നത്. അങ്ങനെ അവിടുന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് ബ്രാൻഡിനും മറ്റു പങ്ക് ഫ്രാഞ്ചൈസിനും ലഭിക്കുന്നു. അതായത് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് രണ്ട് കൂട്ടർക്കും കിട്ടുന്നത്. ഈ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് സുഡിയോയ്ക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ എക്സ്പെൻഡിച്ചർ വഹിക്കേണ്ടി വരുന്നില്ല. എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോഴ്സിൻ്റെ എണ്ണം കൂട്ടി റാപ്പിഡ് എക്സ്പാൻഷന് സാധിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങൾ കൊണ്ടാണ് സുഡിയോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത്.